നമസ്കാരം ലക്ഷ്യാനസിലേക്ക്. രാജ്യം ഉറ്റുനോക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി. കർണാടകയിലെ പടുകൂറ്റൻ വിജയം മാത്രമല്ല രാഹുൽ ഗാന്ധിയെ ജനശ്രദ്ധയിലേക്ക് എത്തിക്കുന്നത് അദ്ദേഹം നടത്തിയ അനവധി പ്രവർത്തനങ്ങൾ കൂടിയാണ്. ഭാരത് ജോഡോ യാത്ര കോൺഗ്രസിന് ഒരു തുടക്കം മാത്രമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് പാർട്ടിക്ക് നടന്നു തീർക്കാൻ ഇനിയും വഴികളേറെയാണ്. അതിനിടയിൽ കർണാടകയിലെ കൂറ്റൻ വിജയം കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം പകരുന്നുണ്ട്. ഇതിനിടയിലാണ് രാഹുൽ ഗാന്ധിക്കെതിരായ അയോഗ്യതാ നടപടികളും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ രാഹുൽ ഗാന്ധിക്കെതിരെ അയോഗ്യതാ നടപടി സ്വീകരിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചുകൊണ്ട് നിരവധി ലോകരാഷ്ട്രങ്ങൾ പോലും രംഗത്തെത്തിയിരുന്നു. അതിലൊന്നാണ് അമേരിക്ക. തനിക്ക് പിന്തുണയേകിയ ആ രാജ്യത്തേക്ക് രാഹുൽ ഗാന്ധി ഇപ്പോൾ എത്തുകയാണ്. ഈ രാഷ്ട്രീയ സാഹചര്യത്തെ വലിയ നെഞ്ചെടുപ്പോടു കൂടി തന്നെയാണ് BJP നോക്കിക്കാണുന്നത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുൻപേ തന്നെ അമേരിക്കയിലേക്ക് എത്തുകയാണ് രാഹുൽ ഗാന്ധി. ഇത് വെറും ഒരു സന്ദർശനം മാത്രമല്ല, ഏതാണ്ട് 5000-ഓളം പ്രവാസികളെ അഭിസംബോധന ചെയ്യുക കൂടിയാണ് രാഹുൽ ഈ സന്ദർശനത്തിലൂടെ ചെയ്യുക. ഒപ്പം നിരവധി റാലികളും ഇതിന്റെ ഭാഗമായി അമേരിക്കയിൽ നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് തൊട്ടു മുൻപാണ് രാഹുൽ ഗാന്ധിയുടെ പര്യടനം. നേരത്തെ 10 ദിവസത്തെ സന്ദർശനം എന്നായിരുന്നു കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഇത് 2 ദിവസമായി ചുരുങ്ങി. ദ്വിദിന സന്ദർശനത്തിനായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഈ മാസം അവസാനമാണ് അമേരിക്കയിലേക്ക് എത്തുക. 28-ാം തീയതിയാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിലേക്ക് പുറപ്പെടുക. നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയർ ഗ്രൗണ്ടിൽ റാലി നടത്തും. കാലിഫോർണിയ, വാഷിംഗ്ടൺ തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിക്കും. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കും. ജൂൺ 22-ാം തീയതിയാണ് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം. രാഹുലിന്റെ വരവ് വലിയ ഊർജം തന്നെയാണ് അമേരിക്കയിലെ പ്രവാസികൾക്കുള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. നിരവധി പേരാണ് രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നത്. ഇവരെയെല്ലാം അഭിസംബോധന ചെയ്ത് രാഹുൽ ഗാന്ധി സംസാരിക്കുമെന്നതും വ്യക്തമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുൻപേ തന്നെയാണ് രാഹുൽ അമേരിക്കയിലേക്ക് എത്തുന്നത്. ഇത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ തന്നെ സൃഷ്ടിക്കുമെന്ന കാര്യം ഏതാണ്ട് വ്യക്തമാവുകയാണ്. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യക്കകത്ത് മാത്രമല്ല പുറമേയും വലിയ പിന്തുണ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം വലിയ ഊർജമായി മാറുമെന്നും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിനെ അതിശക്തമാക്കി ഉയർത്താൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്.